ശശിക്കെതിരെ അതുപോലെ നൽകിയ പരാതിയില്ല. ശശി ഇടനിലക്കാരനായിട്ട് പണം കൈപ്പറ്റുന്നു, സ്ത്രീകളോട് മോശമായിട്ട് സംസാരിക്കുന്നു, ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ ആ പരാതിയിൽ നൽകിയിട്ടുള്ളത്. പാർട്ടി പരിശോധിക്കുന്നു. അല്ല, അൻവർ ആരോപണം ഉന്നയിച്ചാലേ ആരോപണമായിട്ടല്ല, ഒരു ഒരു വസ്തുതകൾ സ്പെസിഫിക് ആയപ്പോഴും കുറെ ആരോപണം എഴുതി കൊണ്ടേ കൊടുക്കാം. ആർക്കാ പറ്റാത്ത ഇപ്പോൾ നാട്ടിൽ സ്പെസിഫിക് ആയിരിക്കണം, ഇന്ന സംഭവത്തിൽ ഇന്ന ആളെ ഇന്ന് ഇന്ന മാതിരി പെരുമാറി, ഇന്ന സംഭവത്തിൽ ഇങ്ങനെ, അങ്ങനെ സ്പെസിഫിക് അല്ല. അൻവർ ഈ പറഞ്ഞത് മുഴുവൻ പത്രക്കട്ടിങ്ങൾ എടുത്തിട്ട് അതിന്ന് തയ്യാറാക്കി എടുത്തിട്ട് പറയണം. അതുകൊണ്ട് എന്താ അത്, അതെങ്ങനെ ഞങ്ങളെന്താ ഞങ്ങളെങ്ങനെ പരിഗണിക്കുക? രണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പി ശശി, പ്രവർത്തിക്കുന്നത് അവിടെ കേന്ദ്ര മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. ഞങ്ങൾ ചുമതലപ്പെടുത്തിയ പ്രവർത്തനങ്ങളെ നടത്തുക. ഏത് ചുമതലയിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിശോധിക്കുകയും ചെയ്യും. അതിനിപ്പോൾ അൻവറിന്റെ കത്തൊന്നും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ ഞാനായാലും മറ്റൊരാളായാലും ഞങ്ങൾ ഏൽപ്പിക്കുന്ന പ്രവർത്തനം പാർട്ടി നിർവഹണം എന്നുള്ളത്, ആ പാർട്ടി ചുമതല നിർവഹണം എന്നുള്ളത് കൃത്യമായി നിർവഹിക്കുകയാണ് ചെയ്യുക. അതിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ അത് യഥാസമയം പരിശോധിക്കേണ്ട സംവിധാനം പാർട്ടിയിലുണ്ട്. ഗവൺമെന്റിൽ പ്രവർത്തിക്കുന്ന, ഗവൺമെന്റിന്റെ പ്രവർത്തനം സംബന്ധിച്ചുള്ള ഒരു പൊതു ഗൈഡ് ലൈൻ പാർട്ടി കൊടുത്തിട്ടുണ്ട്. ആ പൊതു ഗൈഡ് ലൈൻ അനുസരിച്ച് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എല്ലാ സമയത്തും CPI പരിശോധിക്കാറുണ്ട്. അത് കൂടുതൽ പരിശോധന ആവശ്യമായ സന്ദർഭങ്ങളിൽ വിശദമായ പരിശോധനകൾ നടത്തി പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യുന്നതും CPMLA പതിവാണ്. അങ്ങനെയാണ് CPI. അൻവറിന് CPMLA ജാത്തൊടുത്തൊന്നും അറിയില്ല. ഞങ്ങളുടെ പാർട്ടി ഗവൺമെന്റിലേക്ക് നിയോഗിച്ച സഖാക്കൾ അവിടെ നടത്തുന്ന പ്രവർത്തനത്തെ അതാത് സന്ദർഭങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ചു വരുന്നുണ്ട്. ആ പരിശോധനകളിലൂടെയും പി ശശി നടത്തിയ പ്രവർത്തനത്തിന്റെ ഒരു പരിമിതി ഞങ്ങളുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ചുമതലകൾ, അവിടെ സംസ്ഥാന കമ്മിറ്റിന്ന് ആ ഓഫീസിൽ ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കുന്ന ആളുകളുണ്ട്, അവരാ ചുമതല ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. അത്തരം അല്ലാത്തൊരു സ്ഥിതിയിൽ ഞങ്ങൾക്ക് പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ ഏൽപ്പിച്ച ചുമതല അദ്ദേഹം ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനം ഭംഗിയായിട്ടൂടെ നടക്കുകയാണ്. അപ്പോൾ അതിന് അതിനെതിരായിട്ടിപ്പോ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, ആരോപണങ്ങൾ ഉന്നയിക്കുക, ആരോപണത്തിന് ഉന്നയിക്കുന്നതിന് നമുക്ക് ആരെയും തടയാൻ പറ്റുമോ? ആരെയും തടയാൻ പറ്റില്ല, ആരോപണമല്ലേ.